വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ കുറച്ചായി നമ്മള് കണ്ടിട്ട് നേരിട്ടുള്ള ഫേസുള്ള വീഡിയോ ഞാൻ ഇടാറ് കുറച്ചായി ഇടാറില്ല, കുറച്ചായിട്ട് ടെക്നിക്കൽ വീഡിയോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ടെക്നിക്കൽ വീഡിയോ ഞാൻ അങ്ങനെ ഇടാറില്ല ഇപ്പോ. അപ്പോ ഇന്ന് ഞാനിവിടെ ഒരു ചക്ക കൊണ്ടുള്ള തന്നെ വേറൊരു ഐറ്റം പരീക്ഷയാണ്. ചക്കനെ നമ്മൾ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ചക്ക കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന്. നിങ്ങൾ പഴംപൊരി കഴിച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ പഴം കൊണ്ട് തന്നെ വേറൊരു ഐറ്റം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലതിന് പറയുന്ന പേര് കയ്യപ്പം. പേരെനിക്ക് ഓർമ്മയാകുന്നില്ല, ഓർമ്മയാകുമ്പോൾ പറയാം. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു ചെറിയ, അതായത് പഴംപൊരി പോലെ തന്നെ, പഴംപൊരിക്ക് നീളത്തിലാണ് കട്ട് ചെയ്യുക. ഇതതിന് പകരം നമ്മൾ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഈ പഴം ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഐറ്റമാണ് ഇത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇളം പഴുപ്പുള്ള ചക്ക കൊണ്ടാണ്. അധികം പഴുത്തത് പറ്റില്ല കേട്ടോ. ഇളം പഴുപ്പുള്ള ചക്ക രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് നമ്മളൊരു ബാറ്റർ മിക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയെടുത്ത് പൊരിക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ടെക് വീഡിയോ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുടരാൻ വേണ്ടിയിട്ട് കുറേ സബ്ജക്റ്റുകളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഏതായാലും കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുക്കിംഗ് അധികവും ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കുന്ന സംഗതികളൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നതേ ഉള്ളൂ. സ്വന്തമായിട്ട് അതിനായിട്ട് ഞാൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ കുക്കിംഗ് ചെയ്യുന്നത് വൈഫും ഉമ്മയാണ് അധികവും ചെയ്യാറ്. അതിൻ്റെ ഇടയ്ക്കൊരു ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു കൊഞ്ചൻ്റെത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അതെൻ്റെ ഉപ്പയാണ് ഉണ്ടാക്കിയത്, ഉപ്പാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചക്ക കൊണ്ട് വേറൊരു വീഡിയോ ഇട്ടിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, അതായത് ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതും കണ്ടിട്ട് കാണാത്തവരാണ് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കാണാം. ഞാൻ ലിങ്ക് വേണേൽ കൊടുത്തേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളൊരു മൈദ കൊണ്ടൊരു ബാറ്റർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ നമുക്കുള്ളത് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ വെച്ചു, അരമണിക്കൂറോളം വെക്കുക. അതിന് ശേഷം നമ്മൾ ചക്ക കുരുവൊക്കെ കളഞ്ഞ് രണ്ടായി, ഇളം പഴുപ്പുള്ള ചക്ക രണ്ടായി മുറിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഓരോ അല്ലിയായിട്ട്, നമ്മൾ മുറിച്ച് രണ്ടായി മുറിച്ച ഓരോ അല്ലിയായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മിക്സ് മൈദയും പഞ്ചസാരയും പിന്നെ ഉപ്പും, കുറച്ച് ആവശ്യത്തിന് ഉപ്പും, കൂടുതലും പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു മിക്സ് നന്നായിട്ട് ഒന്ന് അരമണിക്കൂറോളം നമുക്കൊന്ന് വെക്കണം. എന്നാൽ മാത്രമേ അതൊന്ന് ഒരു മിക്സായി വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.